എല്ലാവർക്കും എൻ എച്ച് എപ്പിലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഗപ്പി ഫാമിൻ്റെ പാർട്ട് ടു ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം ആരെങ്കിലും പാർട്ട് വണ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അതൊന്ന് പോയി കണ്ടു നോക്കാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയുള്ള ഗപ്പീസിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ എന്തിനെ പറ്റിയൊരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ഗപ്പീസിനെ എങ്ങനെ അവരുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ പാർട്ടായിട്ട് വീഡിയോസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ തന്നെ വിശദീകരിച്ച് പറയാൻ വേണ്ടിയായിട്ട് നമ്മളിങ്ങനെ പാർട്ട് വൺ പാർട്ട് ടു എന്നിങ്ങനെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റ വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവണമെന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്തൊക്കെ കൂടുതൽ അപ്ലോഡിങ് ടൈമും. അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ട് വണ് പാർട്ട് ടു ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് ഞാൻ പറയുകയാണ്, രാവിലെ ഞാനിവിടെ ലൈവ് ഫുഡും ആഫ്റ്റർ ഉച്ചയ്ക്ക് ശേഷം ഞാനിവിടെ ഡ്രൈ ഫുഡാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാ ദിവസവും ഒരു ഫുഡ് കൊടുക്കരുത്. എല്ലാ ദിവസവും ഒരു ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് പല ദോഷങ്ങളും ഉണ്ട്. അതുപോലെ അവർ ഗപ്പീസിൻ്റെ ഒരു മടുപ്പ് വരും ഒരു ഫുഡ് തന്നെ എന്നും കൊടുത്താൽ. അതുപോലെ ഓരോ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള തീറ്റകൾ കൊടുക്കാൻ ശ്രമിക്കുക, കാരണം അപ്പോൾ അവർക്ക് മടുപ്പ് വരിക. എല്ലാ ഫുഡിൻ്റെ ക്വാളിറ്റി നമ്മുടെ ഗപ്പീസിന് ലഭിക്കുകയും ചെയ്യും. ഗപ്പീസിൻ്റെ ലൈഫ് ഫുഡാണ് ഗപ്പീസിന് എപ്പോഴും നല്ലത്. അപ്പോൾ ലൈഫ് ഫുഡിൽ ഏറ്റവും നല്ല ലൈഫ് ഫുഡ് എന്തെന്ന് വെച്ചാൽ ആർടിമിയ തന്നെയാണ്. ആർടിമിയ കൊടുത്താലേ നല്ല ഗപ്പീസ് നല്ല ഗ്രോത്തും നല്ല കളറും വെക്കും. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആർടിമിയ കൊടുക്കാൻ കാണണമെന്നില്ല, കാരണം അതിന് തന്നെ അത്യാവശ്യത്തിലധികം വിലയുണ്ട്. വില കുറഞ്ഞ ആർടിമിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും അത് ക്വാളിറ്റി കുറവായിരിക്കും. എല്ലാതും ഹാച്ച് ആവണമെന്നൊന്നുമില്ല, പലതും ഒരു 50% ഹാച്ച് ആവുകയുള്ളൂ. അത്രയും ഹാച്ച് ആവണമെന്നില്ല, അത്രയ്ക്കും ക്വാളിറ്റി കുറവും. 50 രൂപയോ 40 രൂപയോടും കുറവ് കണ്ടിട്ടാണ് നമ്മളത് മേടിക്കുക. അത് മേടിക്കുന്നതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്നും മേടിക്കാണ്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ആർടിമിയ കൊടുക്കണം നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നല്ല കമ്പനിയായിട്ടുള്ള OSI 5-star അങ്ങനെ അതുപോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ ആർടിമിയ തന്നെ മേടിച്ച് ഗപ്പീസിന് കൊടുക്കാൻ ശ്രമിക്കുക. തുടക്കക്കാരൻ എന്നില്ല, എല്ലാവർക്കും ആർടിമിയ കൊടുക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ തീറ്റ ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായ മൊയിന കൊടുക്കുന്നതുകൊണ്ട് നല്ല ഗ്രോത്താണ് കിട്ടുന്നത്. പക്ഷേ മൊയിന ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് വായുവലിപ്പം ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതുപോലെ കഴിക്കാനൊന്നും കഴിയണമെന്നില്ല. അപ്പോൾ മൊയിന കൊടുക്കാം, അതുപോലെ കൂത്താടി കൊടുക്കാം. കൂത്താടിയൊക്കെ നല്ല ലൈഫ് ഫുഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി, ഞാൻ പറഞ്ഞു എല്ലാ ഏതൊരു തീറ്റ ആയിക്കോട്ടെ, മൊയിന ആയിക്കോട്ടെ, ലൈഫ് ഫുഡ് ആയിക്കോട്ടെ, ഡ്രൈ ഫുഡ് ആയിക്കോട്ടെ, എല്ലാ ദിവസവും കൊടുക്കരുത്. എല്ലാ ദിവസവും കൊടുത്താൽ അവർക്ക് മടുപ്പ് വരും, അതുപോലെ തന്നെ പല ദോഷങ്ങളും വരും. ചിലപ്പോൾ വേറെ ഒരു പകുതി വരെ ദോഷങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു സാഹചര്യം കണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ മൊയിന കൂത്താടിയൊക്കെ എന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒന്നിടവിട്ടോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടോ കൊടുക്കുക. അതുപോലെ ഡ്രൈ ഫുഡ്, ഇപ്പോൾ പലർക്കും മൊയിന അതുപോലുള്ളതൊന്നും കളിച്ചറിയാനൊരു ഇതുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് കഴിയണമെന്നില്ല, ചിലവർക്കൊക്കെ കഴിയേണ്ടല്ല, ഒരു മടിയൊക്കെ ഉണ്ടാവും. അതുപോലുള്ളവർക്ക് ഡ്രൈ ഫുഡ്, നല്ല ഡ്രൈ ഫുഡ് ഏതാണെന്ന് ഇനി പറയാൻ പോകുന്നത്. ഞാൻ കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത്. പലർക്കും പല അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാനിവിടെ കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയത് ഒരു ഫുഡുകളാണ് ഞാൻ ഇന്നിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് സ്പെർലിന പൗഡർ അല്ലെങ്കിൽ സ്പെർലിന ഫ്ലേക്സ് ഇത് കൊടുത്താൽ വൈറ്റ് ഗപ്പീസിന് പലരും പറയുന്നത് യെല്ലോ ഷെയ്ഡ് കയറി വരുന്നുണ്ടെന്ന്. അതായത് പ്രത്യേകിച്ച് ഒന്നുകിൽ വെയിൽ തട്ടുന്നത് കൊണ്ടാവും അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലാണ്. ആർടിമിയ ഫ്ലേക്സ്, ചെമ്മീൻ പൊടി അങ്ങനെയുള്ള ചുവപ്പ് തീറ്റകൾ കൊടുക്കുന്നത് കൊണ്ട് അതിന് യെല്ലോ ഷെയ്ഡ് കയറി വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്പെർലിന പൗഡർ അല്ലെങ്കിൽ സ്പെർലിന ഫ്ലേക്സ് കൊടുത്താൽ ഒരു തരത്തിലുള്ള യെല്ലോ ഷെയ്ഡ് വരില്ല, വൈറ്റ് പ്യുവറായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഞാനിവിടെ കൊടുത്ത് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഇയറുള്ള ഗപ്പീസിന് കൊടുക്കുന്നതുകൊണ്ട്, കാരണം സ്പെർലിനയിൽ അടങ്ങിയിട്ടുള്ളത് ഒരു തരം ആൽഗായിയാണ്. ആൽഗായി കൊടുക്കുന്നത് കൊണ്ട് പലർക്കും അറിയാം, ആൽഗായി കൊടുത്താൽ ബിഗ് ഇയർ അല്ലെങ്കിൽ ഡംബോ ഇയർ, എലിഫൻ്റ് ഇയർ, ഇയർ ടൈപ്പുള്ള ഗപ്പീസിന് എപ്പോഴും ആൽഗായി വാട്ടർ നല്ലതാണ്. കാരണം അവരുടെ ഇയർ വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ആൽഗായി വാട്ടർ.
അതുകൊണ്ട് സ്പെർലിന പൗഡർ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്പെർലിന ഫ്ലേക്സ് കൊടുത്താൽ നല്ല നല്ല രീതിയിൽ തന്നെ അവരുടെ ഇയറും അതുപോലെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാകാൻ പറ്റും. സ്പെർലിന എല്ലാ ഗപ്പീസിനും കൊടുക്കാം, പക്ഷെ ഞാനിവിടെ കൊടുത്ത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന രണ്ട് ഗപ്പീസാണ്. സ്പെർലിനൊക്കെ അത്യാവശ്യത്തിന് കോസ്റ്റ്ലി ആണെങ്കിലും അത്ര 150 രൂപ 100 ഗ്രാമിന് 100 ഗ്രാമിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുത്ത് റിസൾട്ട് കിട്ടിയ കാരണമാണ് പറയുന്നത് ഈ രണ്ട് ഗപ്പീസിനും കൊടുത്ത് നല്ല റിസൾട്ടാണ്. അതുപോലെ റെഡ് കളർ ഗപ്പീസിന് ഇപ്പം ആർട്ടിമിയ ഫ്ലേക്സ് അതുപോലെയുള്ള റെഡ് കളറ് തീറ്റകൾ കൊടുക്കുന്നുണ്ട്. ആർട്ടിമിയ ഫ്ലേക്സ് അല്ലെങ്കിൽ ബ്ലഡ് വാം ഫ്ലേക്സ് അതുപോലുള്ള തീറ്റ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് ചില ആൽബിനോ ഫുൾ റെഡിനൊക്കെ ഫീമെയിൽസിൻ്റെ വാലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ റെഡ് കളറ് തീറ്റ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്, റെഡ് കളർ തീറ്റ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ കളറ് ഒരു പകുതി വരെ പിടിച്ചു നിർത്താൻ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ റെഡ് കളർ തീറ്റ എല്ലാത്തിനും കൊടുക്കുക. പക്ഷേ വൈറ്റ് കിപ്പീസിന് റെഡ് ആർട്ടിമിയ ഫ്ലേക്സ് അല്ലെങ്കിൽ ബ്ലഡ് വാം ഫ്ലേക്സ് കൊടുക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ യെല്ലോ ഷെയ്ഡ് കയറി. അതിൻ്റെ ക്വാളിറ്റി പറയുന്നത് എനിക്കിവിടെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, ചില രീതിയിൽ യെല്ലോ ഷെയ്ഡൊക്കെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞു എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ്, പലർക്കും പല അഭിപ്രായമാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ട് എനിക്ക് എന്താ പറയുക പ്രോബ്ലമായിട്ട് വന്നിട്ടുള്ളതാണ് യെല്ലോ ഷെയ്ഡ്. അതായത് ഞാൻ ആർട്ടിമിയ ഫ്ലേക്സ് കൊടുത്തപ്പോഴാണ്. പക്ഷേ സ്പെർലിന ഫ്ലേക്സ് അല്ലെങ്കിൽ സ്പെർലിന പൗഡർ കൊടുക്കുമ്പോൾ അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് കിപ്പീസ് നിങ്ങളെപ്പോഴും സ്പെർലിന ഫ്ലേക്സ് അല്ലെങ്കിൽ സ്പെർലിന പൗഡർ കൊടുക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ 100% ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട ചാനലാണ്. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കനോട് എന്നെ വിളിക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി വേറൊരു ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ ഫ്രം NH ഗപ്പി വ്ളോഗ്. To breathe, but that's alright. Hush.